Hi friends, welcome to Sinuoos Kitchen. Nyani nu vannittullathu mandiyude recipe aitana. Mandi ennu parayumbothane oru vidham ellavarkkum ishtamulla oru kaaryamaanu. Pinne nyane nammude malayaligalude taste anusarichana ee oru mandi thayyaraakkittullathu. Korchu masalayum kaaryangalokke koodathil cherthittunde. Ennu vechu ottiri masala ittittu biryani aakkitte onnumilla. Appo namukku ee oru mandi engane thayyaraakki edukkunne nokkam. Adinu munpayitte ente ee channel subscribe cheyyathavare subscribe cheyyam. കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ സെലക്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചിക്കൻ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല 1 ടീസ്പൂൺ അളവിൽ തന്നെ വലിയ ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിയാണ് 1 teaspoon kurumolag, avishatin upper, pinanyani would have a maggi cube at the tinder, the kai which is ball and anna tanga, or the chicharto orkanam, pinamanda the Kashmiri molagobodiana, yani would have 1/2 teaspoon alavile, Kashmiri molagobodi the lake at the tinder, pinanyani would have mukal kapalavile oil at the tinder, sunflower oil anna, adilinum, valade korchumati vegeta, bakila the muruan item with lake charto the tinder. ഇതെല്ലാം കൂട കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ചിക്കനിലൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണം മാത്രമല്ല ഇത് മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ സമയം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴാണ് ഇതിലെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂട ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് 2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴണ്ട് വരട്ടെ സവാള ഒന്നങ്ങ് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് കയ്യിലില്ലെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതുകൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ മന്തി മസാല എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലകൾ ചേർക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂട ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ കാപ്സിക്കം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂട ചേർത്ത് കൊടുക്കുന്നുണ്ട് കാപ്സിക്കം ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കേണ്ടതുള്ളൂ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു മാഗി ക്യൂബ് നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈവെച്ച് നന്നായി അങ്ങ് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ കുറച്ച് മല്ലിയില ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം 1 ടീസ്പൂൺ മല്ലി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ കുരുമുളക് ഒരു ഉണക്ക നാരങ്ങ പിന്നെ ഒരു ബേ ലീവ്സ് പിന്നെ വേണ്ടത് ഒരു കഷ്ണം പട്ട 3 ഏലക്ക 6 ഗ്രാമ്പു ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മന്തി റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് 1 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ 1 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്തെടുത്തിട്ടുള്ള അരിയാണ് ഇത് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ 3/4 കിലോ റൈസാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിനകത്താണ് വേവിക്കുന്നത്. ഒരൊറ്റ വിസിലുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ കുക്കർ ഇല്ലാന്നുണ്ടെങ്കിലും സാധാരണ വേവിക്കുന്നത് പോലെയും വേവിച്ചെടുക്കാം. കുക്കർ വിസിൽ വന്നതിന് ശേഷം അതിലെ എയറൊക്കെ പോയിട്ട് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ റൈസ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മുഴുവൻ റൈസും ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 4-5 പച്ചമുളക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടില്ല, അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുളക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രത്തിനകത്ത് ഇതുപോലെ കനൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ പുക വരുന്ന സമയത്ത് നമുക്കങ്ങ് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ ഒരു റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കൂടെ ഞാൻ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് അങ്ങ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു കനലെടുത്ത് മാറ്റിയിട്ട് ഇതിലെ റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ റൈസ് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്തുള്ള ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അടിവശത്ത് വരുന്ന ഈ ഒരു മസാലയോട് കൂടെയുള്ള ഭാഗം നമുക്ക് നേരത്തെ മാറ്റി വെച്ച റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഈ ഒരു റൈസിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മന്തിയാണിത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ മന്തി വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, കുറച്ചൊരു സ്പൈസിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി കാണുന്നതുവരേക്കും ബൈ.